റംസാൻ, ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ. മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 2323 94. വിശദമായ വാർത്തയിലേക്ക്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് മാതൃകാപരമെന്ന് മുൻ MP പി കെ ബിജു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1000 പേരുടെ രക്തദാനം നടത്തിയ മെഗാ രക്തദാന ക്യാമ്പ് സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 8 മുതൽ April 1 വരെ സംഘടിപ്പിച്ച 1000 പേരുടെ രക്തദാന ക്യാമ്പിന്റെ സമാപനമാണ് മുൻ MP പി കെ ബിജു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി കോമ്പൗണ്ടിൽ ഉദ്ഘാടനം ചെയ്തത്. പണം കൊടുത്ത് ചെയ്യാൻ കഴിയുന്നവർ അവരുടെ ഒരു തള്ളിക്കയറ്റം കൊണ്ടുണ്ടാവും. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അത് പ്രയാസമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കാത്തത്. പാവപ്പെട്ടവർക്ക് ഇതല്ലാതെ മറ്റൊരാശ്രയമില്ലാത്തതുകൊണ്ട് അവർ നമ്മുടെ ആശുപത്രിയെ തന്നെ സമീപിക്കും. 1000 ആളുകളാണ്. തൃശ്ശൂർ ജില്ല മാത്രമല്ല, പാലക്കാടും മലപ്പുറവും സമീപസ്ഥ ജില്ലകളിൽ നിന്നുമെല്ലാം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യത്തിന് രക്തം വേണമെന്ന് പറഞ്ഞാൽ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ അതിനാവശ്യമുള്ള ആളുകളെ കൂട്ടി ഇവിടെ എത്തുക പ്രയാസകരമാണ്. ഇപ്പോൾ ഒരു മിഷൻ നടത്തി 1035 യൂണിറ്റ് കൊടുത്തുവെന്ന് ശരത് പറയുമ്പോഴും മിഷൻ ഇല്ലാതെ തന്നെ എത്രയോ 1000 യൂണിറ്റാണ് DYFI ഈ മെഡിക്കൽ കോളേജ് വരുന്ന രോഗികൾക്ക് ഇതുവരെ കൊടുത്തത് എന്ന് നമുക്കറിയാം. തീർച്ചയായും ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് DYFIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ഒരു മാസക്കാലത്തെ ഈ മിഷൻ പ്രവർത്തനത്തിലൂടെ നേതൃത്വം കൊടുത്തത്. അതിന് പ്രത്യേകമായി അവരെല്ലാം അഭിനന്ദിക്കുക. 21 ദിവസങ്ങളിലായി നടന്ന രക്തദാന ക്യാമ്പിൽ 1035 യൂണിറ്റ് രക്തം നൽകി. മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത വനിതാ രക്തദാന ക്യാമ്പോടുകൂടിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ജില്ലയിലെ 18 ഏരിയകളിൽ നിന്നുള്ള വളണ്ടിയർമാരാണ് രക്തദാനത്തിൽ പങ്കാളികളായത്. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. ദൂരസ്ഥലങ്ങളിൽ നിന്നും ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് രക്തം ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നത് ഏറെ പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ DYFIയുടെ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ആ ഒരു ബുദ്ധിമുട്ടിനെ മറികടക്കാൻ ഏറെ സഹായകമാണ് എന്നും PK ബിജു കൂട്ടിച്ചേർത്തു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക, ബ്ലഡ് ബാങ്ക് മേധാവി ഡോക്ടർ സുഷമ, ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സെന്തിൽ കുമാർ, റോസൽ രാജ്, സുകന്യ ബൈജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PH നിയാസ്, ധനുഷ് കുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. VCV ന്യൂസ്, അത്താണി.